മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ പരാജയപ്പെടുമെന്നൊരു ഘട്ടം എത്തിയപ്പോഴായിരുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കെ സി വേണുഗോപാലിന് സാധിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെയാണ് ആ ക്രെഡിറ്റ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പുതിയ മുഖമായി അല്ലെങ്കിൽ പ്രശ്നപരിഹാര നയതന്ത്രജ്ഞനായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുന്നു. അദ്ദേഹം നടത്തിയ അനുനയ ചർച്ചകൾക്കൊടുവിലാണ് കർണാടക സർക്കാർ രൂപവൽക്കരണത്തിന് പോലും സമവായമായത്. ഇല്ലായിരുന്നെങ്കിൽ അനന്തമായത് നീണ്ടുപോയേനെ മറ്റൊരു പിളർപ്പിലേക്ക് അല്ലെങ്കിൽ വിമതസ്വരത്തിലേക്ക് അങ്ങനെ പല വിഷയങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നേരിടേണ്ടി വന്നിരിക്കുന്നതിന്. സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ മധ്യസ്ഥ ചർച്ചകളിലൂടെയാണ് ഇതിനൊരു അന്ത്യം കുറിക്കപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന നാലാം ദിവസമാണ് പ്രശ്നപരിഹാരമുണ്ടായത് എന്നുള്ളത് മറ്റൊരു വിഷയം. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നാല് ദിവസം കഴിഞ്ഞിട്ട് പോലും സ്ഥാനമാനത്തെ ചൊല്ലി കടുത്ത പോർവിളി തന്നെയായിരുന്നു കർണാടക സാക്ഷ്യം വഹിച്ചത്. മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിലാണ് സംശയം. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും കടുത്ത നിലപാട് സ്വീകരിച്ചു. ഒപ്പം പുതിയൊരാളെ കണ്ടെത്തി പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പോലും ആലോചിച്ചൊരു ഘട്ടത്തിലാണ് കെ സി വേണുഗോപാൽ ദൈവദൂതനെ പോലെ എത്തി ഈ പ്രശ്നം പരിഹരിച്ച് മഞ്ഞുരുകലിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിച്ചത്. ആദ്യ ടൈമിൽ ഏക ഉപമുഖ്യമന്ത്രി എന്ന രാഹുലിൻ്റെ ഉറപ്പിനെ ഡി കെ ശിവകുമാർ എതിർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് പിന്നാലെ ബംഗളൂരുവിൽ സിദ്ധരാമയ്യയുടെ അനുയായികൾ പലതരത്തിലുള്ള ആഘോഷങ്ങൾ നടത്തിയതും ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ സത്യപ്രജ്ഞയുടെ എല്ലാ ഒരുക്കങ്ങളും സംഘടിപ്പിച്ചു. എന്തിനേറെ പറഞ്ഞു, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ഒരുക്കങ്ങൾ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണെന്ന് പ്രവർത്തകർ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായപ്പോഴായിരുന്നു ഡി കെ ശിവകുമാർ അങ്ങേയറ്റം നിയന്ത്രണം വിട്ടത്. കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയെ കണ്ട ശിവകുമാർ മുഖ്യമന്ത്രി പദം ഇല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗം പോലും ആകില്ല എന്ന് പറഞ്ഞതോടെ കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലായിരുന്നു. കെ സി വേണുഗോപാലിൻ്റെ ഡൽഹിയിലെ 51 നമ്പർ ലോധി എസ്റ്റേറ്റിലെ വസതിയിലായിരുന്നു തിരക്കിട്ട ചർച്ചകൾ നടന്നത്. ചൂട് പിടിച്ച ചർച്ചകളൊക്കെ അവിടെയായിരുന്നു സംഘടിപ്പിച്ചത്. രാത്രി ഏറെ വൈകിയും അർദ്ധരാത്രിയും ഈ ചർച്ച ഇങ്ങനെ നീണ്ടുപോയിരുന്നു. ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി കെ സിയും ഈ വീടും മാറിയിരുന്നു. മന്ത്രിസഭാ രൂപീകരണ പ്രതിസന്ധി ഏറ്റവും ഒടുവിൽ പരിഹരിക്കാനായത് കെ സിയുടെ നിർണായക ഇടപെടൽ മൂലമായിരുന്നു. ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വാസമുള്ള ട്രബിൾ ഷൂട്ടറുടെ റോള് തന്നെയാണെന്ന് വളരെ ഭംഗിയായി കെ സി വേണുഗോപാൽ നിർവഹിച്ചതും ആത്മാർത്ഥത അല്ലെങ്കിൽ കൃതജ്ഞത അന്ന് നിർവഹിച്ചതും. എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരുമായി ചർച്ച നടത്തിയ ശേഷമാണ് കെ സി വേണുഗോപാൽ കർണാടകത്തിലെ മഞ്ഞുരുക്കലിന് വഴിയൊരുക്കിയ ഒരു ഫോർമുല അത് രൂപപ്പെടുത്തിയെടുത്തത്. ഗാന്ധി കുടുംബത്തിൻ്റെ നിർദ്ദേശം സിദ്ധരാമയ്യയെയും ഡി കെ ശിവകുമാറിനെയും ഒരുപോലെ തന്നെ കെ സി വേണുഗോപാൽ അറിയിച്ചു, ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. അതിലൂടെ അനുരഞ്ജന ശ്രമങ്ങൾക്ക് നേതാക്കൾ വഴങ്ങുകയായിരുന്നു. ഇടഞ്ഞു നിന്ന കൊമ്പന്മാരെ എങ്ങനെ അനുനയിപ്പിക്കണമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി കെ സിക്ക് അറിയാമായിരുന്നു. ഇത്രയും കാലത്തെ അനുഭവ സമ്പത്തിലൂടെ തന്നെയാണ് കെ സി ആ ഒരു ആർജവം നേടിയെടുത്തിട്ടുള്ളത്. ശേഷം കർണാടകയിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അധികാരമേൽക്കുകയാണ് ചെയ്തത്. ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ജനസദസ്സുകളെ സാക്ഷിയാക്കി നടന്ന പ്രൗഢോജ്വലമായ ചടങ്ങിലാണ് ഗവർണർ തവർചന്ദ് ഹെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പുറമെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ജി പരമേശ്വര, കെ എച്ച് മുനിയപ്പ, കെ ജി ജോർജ്, എം ബി പട്ടീൽ, സതീഷ് ജാർക്കിഹോളി, പ്രിയങ്ക് ഖാർഗെ, രാമലിംഗ റെഡ്ഡി, ബി എസ് സമീർ, അഹമ്മദ് ഖാൻ എന്നിവരും അധികാരമേറ്റിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ സമുദായങ്ങൾ അല്ലെങ്കിൽ ഓരോ പക്ഷത്തെയും പ്രതിനിധീകരിക്കുന്നവരാണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള അശോക് ഗെലോട്ട്, ഭൂപേഷ് ബാഗൽ, സുഖ്വീന്ദർ സിംഗ് സുഗു, ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ, ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ്, നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ള, എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ തുടങ്ങിയ പ്രമുഖ നേതാക്കളൊക്കെ ഈ ചടങ്ങിന് സാക്ഷികളായി മാറി. സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകി 3 പേരെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള പദ്ധതിയാണ് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ അനുരഞ്ജന ശ്രമത്തിലൂടെ കാര്യങ്ങൾ ഒരു തീരുമാനത്തിലെത്തിക്കുകയായിരുന്നു. ഒറ്റ ഉപമുഖ്യമന്ത്രി എന്ന ആശയം കൊണ്ടുവന്ന ഡി കെ ശിവകുമാറിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞത് കെ സി വേണുഗോപാലിൻ്റെ തന്നെ നയതന്ത്രം തന്നെയായിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചത്. നെഹ്റു കുടുംബവും ഇതേ ആശയത്തോട് പിന്തുണ പ്രഖ്യാപിച്ചതോടെ നിഷ്പ്രയാസം ഈ വിഷയം അവസാനിപ്പിക്കാനായി കെ സിക്ക് സാധിച്ചു.